പ്രകാശ് രാജ്. ആദ്യം രഘുവരനായിരുന്നു. പുള്ളിയുടെ കൂടെ അഭിനയിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് ഞാൻ ഈ ഫീൽഡിൽ അങ്ങനെ റീച്ച് ആയിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ക്യാരക്ടറുടെ കൂടെ അഭിനയിക്കണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയത് പ്രകാശ് രാജാണ്. എനിക്ക് ഇപ്പോഴും പ്രകാശ് രാജിൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നല്ലൊരു ആക്ടറാണ്. അപ്പം എനിക്ക് പുള്ളിയുടെ കൂടെ അഭിനയിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പ്രകാശ് രാജ് സാറിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് മൂന്ന് എന്നൊന്നും പറഞ്ഞാൽ തീരത്തില്ല. പുള്ളി ചെയ്തേക്കുന്ന ഓരോ ക്യാരക്ടേഴ്സും ഒരു പെർഫെക്റ്റ് ആക്ടർ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പുള്ളിയെ. കാരണം ഓരോ പുള്ളിയുടെ ഐബോൾസ് പോകുന്നത് തൊട്ട് പുള്ളിയുടെ ഡയലോഗ് ഡെലിവറീസ്, തെലുഗ് മൂവീസ് ആണെങ്കിൽ പോലും തമിഴിനേക്കാൾ കൂടുതൽ പുള്ളിയുടെ തെലുഗ് മൂവീസ് കാണുമ്പോഴത്തേക്ക് നമ്മൾ, എനിക്ക് ശരിക്കും വളരെ ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ലൈവായിട്ട് ഫീൽ ചെയ്യും പുള്ളിയുടെ. കാരണം എനിക്ക് തോന്നുന്നു പുള്ളി തെലുഗു ആണോ എന്നെനിക്കറിയത്തില്ല, പക്ഷേ നമ്മൾ തമിഴിലും മലയാളത്തിലും കാണുന്ന പ്രകാശ് രാജ് സാറിൽ നിന്നും ഒരുപാട് വ്യത്യാസമാണ് തെലുങ്കിൽ കാണുന്ന പ്രകാശ് രാജ് സാർ. അത് എന്താ പറയുക, ഹാറ്റ്സ് ഓഫ്. പുള്ളിയെ പോലെ ഒരു ആക്ടറിനെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പുള്ളി മലയാളം ഇപ്പോൾ കുറച്ചാ ചെയ്യുന്നത്, മൂവീസ് മലയാളത്തിലും കൂടുതൽ ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. രസകരമായിട്ടുള്ളൊരു അനുഭവം സീരിയൽ സെറ്റിൽ എന്ന് പറയുമ്പം, ഒരുപാട് മക്കളുടെ അമ്മയായിട്ട് ഇതിൽ അഭിനയിക്കുന്നത്. ഓരോരുത്തരും ചിലപ്പോൾ ഡയലോഗ്സ് പറയുമ്പോൾ തെറ്റാറുണ്ട്. അങ്ങനെയുള്ള ചില നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന ഭയങ്കര, നമുക്ക് ചിരി നിർത്താൻ പറ്റാത്ത അളവിന് ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിക്കും. അത് ചിലപ്പോൾ അടുത്ത ടേക്കിലേക്ക് പോകാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കും. അത് ചിരിച്ച് കഴിഞ്ഞൊക്കെ വരേണ്ട ഒരു അവസ്ഥകളുണ്ട്. കൂടുതലും എനിക്ക് തോന്നുന്നു കൃഷ്ണൻ കോമ്പിനേഷൻ, കോട്ടയം പ്രതിഭേദനായിട്ടുള്ള കോമ്പിനേഷൻസ് ഒരുപാട് ഉണ്ട്. കാരണം അങ്ങനത്തെ ചില സമയങ്ങളിൽ പുള്ളിക്ക് ഡയലോഗ്സ് പെട്ടെന്ന് കിട്ടത്തില്ല, അല്ലെങ്കിൽ ചേട്ടൻ ഉറങ്ങി എണീറ്റിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക ആ ടൈമിൽ. അപ്പം ഞാനും ഡയറക്ടറും ചേട്ടനും കൂടെ മൂന്ന് പേരും കൂടിയുള്ളൊരു, ഞാനും മഞ്ജുധർമ്മൻ കോട്ടയം പ്രതിഭേട്ടൻ മൂന്ന് പേരും കൂടെ, ചേട്ടന് ഡയലോഗ് തെറ്റുമ്പോഴത്തേക്കും ഞാനും ഡയറക്ടറും കൂടെ ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ ഞങ്ങൾ ഉടനെ അറിയും, ആ ഓക്കെ 1:30 ആയിട്ടുള്ളൂ, അപ്പം ചേട്ടൻ്റെ ഉറക്കം കഴിഞ്ഞിട്ടില്ല. അപ്പം അതുപോലെ തന്നെ ഒരു 7:30 ആകുമ്പോഴത്തേക്കും ചേട്ടന് തെറ്റാൻ തുടങ്ങും. അങ്ങനത്തെ ഉള്ള കുറേ സംഭവങ്ങൾ രസകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വേറെ നമ്മൾ ഡയലോഗ് പറയുമ്പം നമുക്ക് എന്താ പറയുക, ടങ് സ്ലിപ്സ് വരാറുണ്ട്, ചിലപ്പോൾ വാക്കുകൾ മാറിപ്പോവാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പം യാദർശ്യമായിട്ടുക്കണ ഇപ്പം സുഭാഷ് നിരഞ്ജൻ, നിരഞ്ജ് മേനോൻ, അവൻ ചെയ്യുന്ന കഥാപാത്രം മൂന്നാമത്തെ മോനായിട്ടാണ്. അവനാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഈ ടങ് സ്ലിപ്പ് ഉണ്ടാകുന്ന അവനാണ്. അവൻ ബോംബെയാണ്, അവന് മലയാളം പ്രോപ്പറായിട്ട് അറിയത്തില്ല, പല കാര്യങ്ങളും അവൻ പറയുന്ന മൊത്തം തിരിഞ്ഞു പോകും. സോ അത് നല്ലൊരു സംഭവമാണ്, സെറ്റിൽ ചിരിക്കാനുള്ള ഒരു വകയാണ്. സീരിയലിനകത്തുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ഞാനൊക്കെ തുടക്കത്തിൽ വന്ന ടൈമിൽ ഉള്ള സീരിയൽ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലും അന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് സെലിബ്രിറ്റി എന്നുള്ളൊരു പാഷനല്ല, അതിനുവേണ്ടി വരുന്ന സംഭവമല്ലായിരുന്നു. ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ ന്യൂ ജനറേഷൻ കൂടുതലും വരുന്നത് ഐ എം എ സെലിബ്രിറ്റി, ആ എന്നെ നാല് പേര് കാണുന്നുണ്ട്, എന്നെ നാല് പേര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതിനു വേണ്ടി മാത്രം വരുന്നവരാണ്. അല്ലെങ്കിൽ അല്ലാതെ അവിടെ ഒരു പ്രൊഫഷണലിസം ഞാൻ കാണാറില്ല. അത് മേ ബി അവർക്ക് താല്പര്യമുണ്ടാകുമായിരിക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് വന്നതിന് ശേഷം പെർഫോം ചെയ്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുമ്പോൾ ഓ ഇത് വേണ്ട എന്ന് തോന്നുന്നവരുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാം എന്ന് വിചാരിക്കുന്ന കുട്ടികളും ഉണ്ട്. അതിനെ ഉൾക്കൊണ്ട് എടുക്കുന്ന അപൂർവം കുട്ടികൾ മാത്രമേ, നമ്മൾ വിരലുണ്ടാവുന്നവരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അവരുമായിട്ടുള്ള എന്താ പറയുക, കുട്ടികളാണ് ഒരു പക്വത എന്ന് പറയുന്ന സാധനമൊന്നും ഇപ്പോൾ ഒരു ലെവലിൽ വന്നു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഫീൽഡിൽ നിൽക്കും തോറും മാത്രമേ നമുക്ക് ഫീൽഡിനെ കുറിച്ച് അറിയാനും ഫീൽഡിലെ ഒരാളായി മാറാനും നമുക്ക് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സെറ്റിൽ ജസ്റ്റ് ഹായ് ബൈ, ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്, അതിൽ ഒതുങ്ങി തീരുന്നതാണ് നല്ലത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ
വരുന്ന പുതിയ കുട്ടികൾക്ക് പുതിയ കുട്ടികളോട് ഏതൊരു കുട്ടിയാണെങ്കിലും ആ ഒരു കുറച്ച് വലിയ ആൾക്കാർ ഉപദേശിക്കുമ്പോൾ അതിനെ സ്വീകരിക്കാൻ മനസ്സുള്ളവരായിരിക്കത്തില്ല ഒരു 85% ആൾക്കാരും അവരെന്തോ പറഞ്ഞു കേട്ടു വിട്ടു ഇതിലൂടെ കേട്ടു ഇതിലൂടെ കളയുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ വിചാരിക്കത്തുള്ളൂ ഉപദേശം ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല ഉപദേശം കേൾക്കാനും ആർക്കും താല്പര്യമുള്ള കാര്യമല്ല പക്ഷേ എന്നാലും ഇതിനു മുമ്പേ നമ്മളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് മനസ്സിലാക്കി എടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫീൽഡിൽ വരുമ്പോൾ ഒരു സെക്കൻഡ് ആലോചിക്കുക ഈ ഫീൽഡിൽ വന്നാൽ നമ്മൾ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും ഈ ഫീൽഡിനെ സംബന്ധിച്ച് ഇത് ഗോസിപ്പിൻ്റെ ഒരു ഫീൽഡാണ് അതിനെ ആദ്യം എല്ലാവരും മനസ്സിലാക്കണം ഓരോരുത്തരും അത് എത്ര പ്രായമുള്ളവരാണെങ്കിലും ഏറ്റവും പ്രായം കുറഞ്ഞവരാണെങ്കിലും ഈ ഫീൽഡാണോ ഫീൽഡിലുള്ളവരെ കുറിച്ച് ഗോസിപ്പ് പറയുക എന്നുള്ളത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് അതിനെ വളരെ 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 നിസ്സാരമായി കാണാൻ കഴിയുമെങ്കിൽ മാത്രം ഈ ഫീൽഡിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ തൊട്ടേനും പിടിച്ചതിനെല്ലാം നമ്മളതിൽ ചൂടാകാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്ക് സമയം ഉണ്ടാകത്തുള്ളൂ സോ അതുകൊണ്ട് ഫീൽഡിൽ വരുന്നതിന് മുമ്പേ ഫീൽഡ് എന്താണ് എന്നുള്ളതിനെ മനസ്സിലാക്കുക അതുപോലെ തന്നെ പല കുട്ടികളും പുതിയ ആൾക്കാർ എന്താ പറയുക ചിലപ്പോൾ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്ന കുട്ടികളായിരിക്കും ഒന്നും അറിയാതുണ്ടാവില്ല വീട്ടിലെ വീട്ടിനകത്ത് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ വീട്ടിനകത്ത് അച്ഛനമ്മമാരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഫാമിലിക്കകത്ത് എന്ത് സംഭവിക്കുന്നു അത് മാത്രം മനസ്സിലാക്കി വരുന്നവരായിരിക്കാം നല്ലതും ഉണ്ടാകാം ചീത്തയും ഉണ്ടാകാം പക്ഷേ ദൈവത്തെ ഓർത്ത് സെറ്റിൽ വരുമ്പോൾ അതൊരു സെറ്റാണ് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട് വന്നു വർക്ക് ചെയ്തു നീറ്റായിട്ട് പോകുന്ന കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഭൂരിപക്ഷം വരുന്നവർ നമ്മുടെ ഒരു വീടാണ് അല്ലെങ്കിൽ വന്ന ടൈമിൽ അങ്ങ് ഭയങ്കര എന്തൊക്കെയോ ആയി എന്നുള്ളൊരു ഭാവം ഒരിക്കലും വരരുത് നമ്മൾ എത്രത്തോളം നമ്മൾ താന്നു നിൽക്കുന്നു അത്രത്തോളം ദൈവം നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകത്തേയുള്ളൂ അതാദ്യം നമ്മൾ മനസ്സിലാക്കണം എല്ലാം കണ്ടും കറക്റ്റായിട്ടുള്ള ആളെയാണോ നമ്മൾ റീച്ച് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള സംഭവങ്ങളാണോ ചുമ്മാ കേട്ടു അങ്ങ് ഓടി ചെന്നു അതായത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോയി വീഴാതെ കൃത്യമായിട്ടുള്ളവരെ ചെന്ന് കാണുക സമീപിക്കുക ആഗ്രഹം അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അറിയിക്കുക അങ്ങനെ വരുന്ന കുട്ടികൾ തീർച്ചയായും അച്ഛനെയോ അമ്മയോ ആരെങ്കിലും കൂടെ കൊണ്ടുവരിക അതിനുശേഷം നിങ്ങൾ വന്ന് എൻ്റർ ആയതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ എല്ലാവരെയും പരിചയമായി കഴിഞ്ഞ ശേഷം ഓക്കെ നമ്മൾ അത് കറക്റ്റായിട്ടുള്ളൊരു പ്രൊഫഷണലിസം ചെയ്യുന്ന ഒരു സീരിയൽ സെറ്റാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊന്നും പേടിക്കാനില്ല പുതിയ പുതിയ ഡയറക്ടേഴ്സ് പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് ആരാ എന്താണെന്നൊന്നും അറിയാതെ പോയി ഒരിക്കലും ചാടരുത്